നമ്മളൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. എന്നാൽ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു ഫാമിലി ഇവിടെ കാണാൻ പോവാണ്. ഇവർ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മറ്റ് ജോലികളിലൊന്നും ഏർപ്പെടാതെ, എന്നാൽ ഇച്ചിരി മാർക്കറ്റിങ്ങും വളരെ തന്ത്രപൂർവ്വം അതുപോലെ തന്നെ ഏവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സൊക്കെ ചെയ്ത് ഇന്ന് വളരെ നല്ലൊരു രീതിയിൽ പോകുന്നൊരു ഫാമിലിയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മുടെ ചാനലിലെ ഏറെ സന്തോഷം പറയട്ടെ, ആദ്യമായിട്ടാണ് നമ്മളൊരു ഫാമിലിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ജീവിത വിജയങ്ങളും ഇവരുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇവർ ഏത് മേഖലയിലൂടെ ഇവർ വിജയിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ നമ്മളെല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യുന്നു. വെൽക്കം. താങ്ക്സ് എബി. ഞാൻ അബ്ദുൽ ലത്തീഫ്, വെള്ളിയഞ്ചേരിയാണ് എൻ്റെ വീടുള്ളത്. കൂടെയുള്ളത് എൻ്റെ വൈഫാണ് ആയിഷ. ഈ ഒരു കൊറോണ സമയത്ത് അടച്ചുപൂട്ടി വീട്ടിലിരിക്കുന്ന സമയത്താണ് എബി വേൾഡിൽ നിന്ന് എബി ഇന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ എബി താല്പര്യം പ്രകടിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ച ആളുകളാണ്. തുടർന്ന് ഞങ്ങൾ പല മേഖലകളിലും കടന്നിട്ടാണ് ഇപ്പോൾ വളരെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഇപ്പോൾ ഇവിടെ നയിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് എല്ലായിടത്തും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പരാതികളും പ്രയാസങ്ങളുള്ള സമയത്ത് വളരെ സന്തോഷപൂർവ്വം ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് അന്വേഷിച്ചെത്തിയ എബിക്ക് ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ്. അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എബിയുടെ പ്രേക്ഷകരോട് എൻ്റെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ 10-20 വർഷം മുമ്പ് ഞാൻ ആരംഭിച്ച ജീവിതം പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 20 വർഷത്തിലധികമായിട്ട് മലപ്പുറം ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള 1-2 സ്ഥാപനങ്ങളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. അതേപോലെ തന്നെ ഞാൻ മീഡിയ മേഖലയിൽ, പത്രപ്രവർത്തന മേഖലയിലും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ആ മേഖലയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വഴിതിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ആയിഷയാണ്. അക്കാര്യം അവൾ നിങ്ങളോട് സൂചിപ്പിച്ചു. വളരെ സന്തോഷത്തിലാണ്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂക്ക് പങ്കെടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു ജോലിക്കൊക്കെ വേണ്ടി 1-2 ഇൻ്റർവ്യൂസുകളിലൊക്കെ പോയിക്കൊള്ളുന്നല്ലാതെ ചാനൽ മുഖേന ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. വിജയത്തിനുണ്ടായ കാരണം ആണ് ഇനി ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ 2017 കുടുംബശ്രീ വഴി ഓണച്ചന്തയിൽ പങ്കെടുത്തിരുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. അത് പേര് പറയുകയാണെങ്കിൽ വെസ്റ്റേജ് എന്ന കമ്പനി ഞാൻ പരിചയപ്പെടുകയും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയും പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും ചെയ്തു. എനിക്കത് ബോധ്യപ്പെട്ടു. പക്ഷെ എൻ്റെ വീട്ടിലത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പറയാനൊന്നുമില്ല, എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു അതിന് തടസ്സങ്ങൾ. പക്ഷേ ഞാനതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ താല്പര്യമില്ലാതെ അത് അംഗീകരിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇന്ന് 1,00,000 വരെ ഇൻകം വാങ്ങിക്കാനും ഇതിലൂടെ ഒരു കാറ് എടുക്കാനും ഞങ്ങളും മക്കളും നല്ല സന്തോഷത്തോടെ ജീവിക്കാനും ഈ ഒരു അവസ്ഥയിലും നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാനും കിട്ടിയത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ കുടുംബത്തിന് കിട്ടിയ ഈ നേട്ടത്തിൻ്റെ രഹസ്യം അന്ന് 2017 എനിക്ക് കിട്ടിയ വെസ്റ്റേജിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. വീട്ടിലേക്ക് വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് മാറ്റി ഉപയോഗിക്കുകയും അതിനൊരു പ്ലാനും ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് ഞാൻ 2017 വന്ന് ഇത് പരിചയപ്പെട്ട മുതൽ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ അന്നൊക്കെ എനിക്കിത് എതിരായിട്ടാണ് എന്നോട് സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ 2021 ആയപ്പോഴേക്കും ഇതിൽ വിജയിക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതിന് കൂടുതൽ പറയാൻ ഹസ്ബൻഡ് തന്നെയാണ് നല്ലത്. പ്രിയ പ്രേക്ഷകരെ, ആയിഷ പറഞ്ഞതൊക്കെ ശരിയാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ 3 വർഷം മുമ്പ് വെസ്റ്റീജ് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭവുമായിട്ട് എൻ്റെ മുന്നിൽ ഇവൾ വന്നപ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഒരു മണി ചെയിൻ പ്രോഗ്രാമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ മുമ്പ് പലതവണ വന്ന് പല ആളുകളെയും പറ്റിച്ച് പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമ്മളൊക്കെ വായിച്ചതും കേട്ടതും കണ്ടതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ രൂക്ഷമായിട്ട് അതിനെ എതിർക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് താക്കീത് ചെയ്യുകയോ ചെയ്തതാണ്. പക്ഷേ പിന്നീട് ക്രമേണ വെസ്റ്റേജി എന്ന് പറയുന്ന സത്യത്തിൽ പ്രൊഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഒരു ചേഞ്ച് വരുത്തിയിട്ട് വെസ്റ്റേജിൻ്റെ ഉൽപ്പന്നങ്ങൾ അവിടേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിലൂടെയാണ് വലിയ നേട്ടങ്ങൾ ഇന്ന് ഓരോരുത്തരും നേടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളും അങ്ങനെയാണ് വളർന്നു വന്നത്. ഞാൻ പൊടുന്നനെ ഈ മാർക്കറ്റിംഗിലേക്ക് വന്നു എന്ന് പറയാൻ പാടില്ല. കാരണം ഞാൻ ഈ വൈഫ് വന്ന് ഈ സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ പക്കയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവർക്ക് വന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ, മാസം വരുമാനങ്ങൾ കൂടി വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഞാൻ വളരെ ഡീപ്പായിട്ട് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ്. കാരണം ഞാൻ അങ്ങനെ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. സംഘടനാ പ്രവർത്തനവുമായിട്ടും പത്രപ്രവർത്തനവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ പേടിപ്പെടുത്തുന്ന സംവിധാനവുമായി സഹകരിച്ച് പോകുന്ന ഒരു കൂട്ടത്തിലല്ല എൻ്റെ ഒരു പ്രകൃതം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംവിധാനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠനം ഉണ്ടാകണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡീപ്പായിട്ട് വെസ്റ്റേജ് A to Z പഠിച്ചിട്ടാണ് പിന്നെ ഞാൻ വെസ്റ്റേജിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണ ധൈര്യവാനാണ്. എനിക്ക് യാതൊരുവിധ ഒരു സംശയവും ഈ വിഷയത്തിലില്ല. ഇനി ഇത് ഈ ഒരു ഇത്തരം സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഭാവിയുടെ ഒരു വാഗ്ദാനമാണ് എന്നാണ് ഞാൻ പറയുക. ഭാവിയിൽ ഈ ഒരു മാർഗത്തിലൂടെ അല്ലാതെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ കൊറോണ പ്രതിസന്ധിക്കൊക്കെ ശേഷം നമ്മൾ നാട്ടിൽ ധാരാളക്കണക്കിന് തൊഴിൽരഹിതരെയും മറ്റും കാണുന്നു. വരുമാനമില്ലാതെ ആളുകൾ വിഷമിക്കുന്നത് കാണുന്നു. ആ സമയത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ഈ കൊറോണയുടെ രണ്ടാം വേവിന് ശേഷം ഉണ്ടായ സംവിധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റീജിയൻസ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്. ഞാനൊരു 3 മാസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ വരുമാനത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. പിന്നെ 95,000 to 95,000 rupees ഒക്കെ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഞാൻ പ്രതിമാസം വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും നിലവിൽ ഇന്നും താങ്കൾക്ക് നിൽക്കുന്ന ഈ സ്ഥിതിയും, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പണം മാത്രമല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മറ്റു മൂല്യങ്ങളാണ്. ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വെസ്റ്റിജ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന, നിങ്ങളുടെ വ്യക്തിത്വത്തിലും അതേപോലെ നിങ്ങളുടെ കരിയറിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ആളുകൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പണമല്ല പ്രശ്നം എന്ന്, പണമല്ല പ്രധാനം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ വെസ്റ്റേജ് ഭാഷാത് കരുതി എനിക്ക് സമ്പത്ത് മാത്രമല്ല വെസ്റ്റേജ് നൽകിയത്. വെസ്റ്റേജ് എനിക്ക് സാമൂഹികപരമായിട്ട് ഒരുപാട് ഉന്നതികളുണ്ട്. ഇന്നിപ്പോൾ മുമ്പത്തേന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ വിളിച്ചാൽ വരുന്ന 1000-ക്കണക്കിന് ആളുകൾ ഇന്ന് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അതെനിക്ക് വെസ്റ്റേജിലൂടെ കിട്ടിയത്. വലിയൊരു ടീം എൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് കാര്യങ്ങൾക്ക് വിളിച്ചാലും എന്നെ എന്ത് പരിപാടികൾക്ക് ക്ഷണിച്ചാലും വരാൻ പറ്റുന്ന ഒരു വലിയ ടീമിനെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചു. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ അവരുടെ ജീവിതത്തിലൊക്കെ വഴികാട്ടിയായിട്ടുണ്ട്. അവർക്കൊക്കെ വരുമാനം ഉണ്ടായി കൊടുക്കാനും അവർക്കൊക്കെ വളർച്ച ഉണ്ടായി കൊടുക്കാനും അവരുടെ കുടുംബത്തിലേക്ക് പിന്നെ സമ്പത്ത് എത്തിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ രംഗത്ത് സാമൂഹ്യ മേഖലയിലും വലിയ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിലും നമുക്ക് വാഹനം പിന്നെ പുതിയ വണ്ടി വാങ്ങാൻ സാധിച്ചതും സാമ്പത്തികമായിട്ട് പിന്നെ ഉയർന്നതൊക്കെ കുടുംബത്തിലും പിന്നെ ചുറ്റുപാടിലും നാട്ടുകാരിലും ഒക്കെ വലിയൊരു മതിപ്പുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷം മുന്നേ താങ്കൾ ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിവുള്ളതും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇനി ഈ വെസ്റ്റേജിലേക്ക് വരാനുള്ളവർക്കും ഇതിലെ ഇതിനെ വിമർശിക്കുന്നവർക്കുമുള്ള മറുപടിയും അതേപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശവും എന്താണ്? നമ്മളിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും കോളേജ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും ഒക്കെ അത് കേവലം ഒരു അറിവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് നമ്മൾ അറിവിൻ്റെ കൂടെ അതിൽ ഒരു തൊഴിൽ സാധ്യത കൂടി നമ്മളെപ്പോഴും ഉൾക്കൊള്ളിക്കാറുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തൊഴിൽ സാധ്യത കൃത്യമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും എനിക്ക് ഒരു എൻ്റെ ഒരു അധ്യാപക ഫീൽഡിൻ്റെ ചരിത്രം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെയും സത്യത്തിൽ വെസ്റ്റേജിലും സത്യത്തിൽ നടക്കുന്നത് പഠനവും പഠിപ്പിക്കലും തന്നെയാണ്. ആളുകളെ എങ്ങനെ പിന്നെ നമ്മൾ പിന്നെ
പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമ്മൾ പറയാനുണ്ട്, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അതേപോലെ തന്നെ ഒരു മണി ഇൻഡിപെൻഡൻസ്, ഒരു സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടി ആളുകളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ഒരു പഠനം നന്നായിട്ട് നടത്തുന്ന അത്തരം ടീച്ചിങ് നന്നായിട്ട് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വെസ്റ്റീജ്. വളരെയധികം ആളുകൾക്ക് എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാം, സാമ്പത്തികമായിട്ട് എങ്ങനെ സ്വതന്ത്രരാകാം എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഇപ്പോഴും ഒരു ടീച്ചർ തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ആ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ക്രൗഡ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ, സൂം ആപ്പിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ ധാരാളം ആളുകളെ ഞാൻ ആ വിഷയം ദിനേന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഫീൽഡിൽ എനിക്കിന്ന് ധാരാളം ശിഷ്യന്മാരുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി എന്നതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ഒരുപാട് പേരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റുകളിലൂടെ പ്രയാസപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾക്ക് പിന്നെ അവരുടെ ആരോഗ്യപരമായ ഗുണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. അപ്പോൾ എനിക്ക് ഇതോടൊപ്പം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പുതിയ തലമുറയോടും അതല്ലെങ്കിൽ ഇപ്പോൾ തൊഴിലില്ലാതെയും വരുമാനമില്ലാതെയും ബുദ്ധിമുട്ടുന്ന ആളുകളോടുമാണ്, അവർക്കൊക്കെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻ്റും ഇല്ലാതെ പണം മുടക്കാതെ അവർക്ക് അവരുടെ ചിലവുകളെ വരവാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വെസ്റ്റീജ് പരിചയപ്പെടുന്നത്. പക്ഷേ ഇത് നമ്മൾ ജനറലായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. വെസ്റ്റീജിൻ്റെ കാര്യങ്ങൾ വെസ്റ്റീജിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റീജ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പഠിച്ചെടുത്താൽ നമുക്ക് നല്ലൊരവസരമാണ് വെസ്റ്റീജ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ സംവിധാനം എന്താണെന്ന് പഠിക്കണം. പണ്ടെങ്ങോ എന്തോ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ട് ഇതിൻ്റെ മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ നമ്മുടെയൊക്കെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ, അങ്ങനെ ആരോഗ്യവും സമ്പത്തും നേടിയെടുക്കാൻ ലോകത്തിന് മുഴുവൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിഷ് യു വെൽ. ജയ് വെസ്റ്റീജ്.